നിങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് അർപ്പിച്ച വിശ്വാസം, എൽ ഡി എഫിൽ അർപ്പിച്ച വിശ്വാസം, അത് അതിനനുസൃതമായി ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ ഞങ്ങൾക്ക് നൽകുന്നത്. അതിനും കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ ഇതുമായി സഹകരിക്കാത്ത ചിലരെക്കുറിച്ച് പറയുകയുണ്ടായി. എന്തു ചെയ്യാനാണ്? നമ്മുടെ നാട് പൊതുവെ സന്തോഷിക്കേണ്ട ചില കാര്യങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ സന്തോഷിക്കാൻ കഴിയാത്തവരെ അവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കലാണ് നല്ലത്. രാഷ്ട്രീയമായി അവർക്ക് വന്നിട്ടുള്ള പിറകോട്ടടി, അത് ജനങ്ങളെ സമീപിച്ച് ജനങ്ങളോട് ക്രിയാത്മകമായി സംവദിച്ച് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എൽ ഡി എഫിനെയും എൽ ഡി എഫ് സർക്കാരിനെയും ആകാവുന്ന രീതിയിലൊക്കെ ഭള്ളു പറഞ്ഞ് ജനമനസ്സ് മാറ്റാമെന്ന് ധരിച്ചാൽ ആ രീതിയിലല്ല ജനങ്ങളതിനെ എടുക്കുന്നത് എന്നത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ അതൊരു വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ്. കേരളത്തിൻ്റെ പൊതുമനസ്സ് ഇവിടെ കാണുന്നത് തന്നെയാണ്. ഇത് എൽ ഡി എഫിന് പിന്തുണ നൽകിയവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ സന്തുലിത മനസ്ഥിതിയോടെയുള്ള അപൂർവം ആളുകളെ ഒഴിവാക്കിയാണ് നാടിൻ്റെ മഹാഭൂരിഭാഗം ആരോഗ്യകരമായാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. നമുക്ക് നമ്മുടെ നാട് കൂടുതൽ വികസിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. വികസനം ഏതെല്ലാം രീതിയിലാണ്? ആ കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇക്കഴിഞ്ഞതല്ല 2016 തെരഞ്ഞെടുപ്പിൽ, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഏതു തരം വികസനമാണ് നടപ്പാക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ 600 ഇനമുള്ള ഒരു പ്രകടന പത്രികയാണ് ആ ഘട്ടത്തിൽ ഞങ്ങൾ പുറത്തിറക്കി. ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ടാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത്. പിന്നെ സർക്കാർ ചെയ്യേണ്ടത് എന്താ? എന്താണോ ജനങ്ങൾ അംഗീകരിച്ചത്, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്താണോ ജനം പ്രതീക്ഷിക്കുന്നത്, ആ കാര്യങ്ങൾ
കൃത്യമായി നടപ്പാക്കണം. അതിനാണ് സർക്കാർ ശ്രമിച്ചത്. ഞാനതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യമാണ്. പക്ഷേ 600 ഇനമുള്ള പ്രകടന പത്രികയിലെ 20 എണ്ണം ഒഴികെ ബാക്കി മുഴുവൻ നടപ്പാക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞു. അത് ജനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് കണ്ടത്. ഇവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഓരോ ഘട്ടത്തിലും ജനങ്ങൾ ആ ഓരോ പരിപാടിയുടെയും കൂടെയാണ് നിന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രകടന പത്രികയിൽ പറഞ്ഞത് മാത്രമല്ല, പ്രകടന പത്രികയിൽ പറയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെയുള്ള ദുരന്തങ്ങൾ ജനങ്ങളാകെ ഒരുമയോടെ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ നേരിടാനും അതിജീവിക്കാനും നമുക്കായി. ഓരോന്നും കേരളത്തെ തകർത്തെറിയാൻ ശക്തിയോടെയാണ് വന്നത്. ലോകം എങ്ങനെയാണ് കേരളത്തെ ഇതിനെ നേരിടുന്നത് എന്ന് നോക്കുകയുണ്ടായി. അവരെ അത്ഭുതാദരങ്ങളോടെയാണ് നമ്മുടെ നാടിൻ്റെ ഒരുമയെ കണ്ടത്. ആപാലവൃദ്ധം ജനങ്ങളും ഐക്യത്തോടെ സർക്കാർ അതിൻ്റെ കൂടെ നിന്ന് ഓരോന്നിനെയും നേരിടുന്നത് ലോകം അതീവ പ്രശംസയോടെയാണ് കണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ നാടിൻ്റെ വികസനം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ നാം കൃത്യമായൊരു നിലപാടെടുത്തിരുന്നു. വികസനം പലതരത്തിലാണ്. ഒരു നാടിൻ്റെ ചില പ്രദേശങ്ങളിൽ മാത്രം വികസനമാവാം. ഇപ്പം നമ്മുടെ രാജ്യമെടുത്താൽ ചില മഹാനഗരങ്ങൾ, ആ മഹാനഗരങ്ങൾ കഴിഞ്ഞ് ഉള്ളോട്ട് പോയാൽ വലിയ പരിതാപകരമായ അവസ്ഥയായിരിക്കും. അത് സംഭവിക്കാം. ഒരു പ്രദേശത്ത് വികസനം കേന്ദ്രീകരിക്കുന്നു. എന്നാൽ നാം കണ്ടത് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ വികസന സ്പർശമേൽക്കാത്ത ഒരാളും ഒരു പ്രദേശവും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലായിടവും ഒരേപോലെ എത്തണം. ഇതിന് ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. എല്ലാം പൂർണ്ണ മനസ്സോടെ ജനങ്ങളിറങ്ങി വിജയിപ്പിക്കുകയായിരുന്നു.